എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും AR ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ എമർജൻസി വിത്ത് ടോർച്ച് ലൈറ്റ് ഈ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇത് വർക്കിംഗ് ആണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ബൾബ് കത്തേണ്ടതാണ്, അത് കത്തുന്നില്ല. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണ്. നമുക്കിതെങ്ങനെ ശരിയാക്കിയെടുക്കാം, ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിത് അഴിക്കേണ്ടതായിട്ട് വരും. പുതിയ ഇനം ഇതുപോലുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഒറ്റ നോട്ടത്തിൽ ഇതെങ്ങനെയാണ് അഴിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഓരോ ടൈപ്പും അതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും. ഇതിന് സ്ക്രൂസൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇത് അഴിച്ചു നോക്കാം. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ കിട്ടുമ്പോൾ അതൊന്ന് നമ്മൾ ഒന്ന് ആകമാനം ഒന്ന് വീക്ഷിച്ച് ഏത് രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അഴിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ ദിവസവും മോഡലുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ സൈഡിൽ നിന്നും മുകളിലേക്ക് പൊക്കി തന്നെ എടുക്കണം. അത് ചെയ്യുമ്പോൾ ബോഡിയൊന്നും ക്രാക്കാവാതെ പൊട്ടാതെ വളരെ ശ്രദ്ധാപൂർവം തന്നെ അഴിക്കണം. അപ്പോൾ നമ്മളിത് അഴിച്ചു, അങ്ങനെ തന്നെയാണ് അഴിക്കേണ്ടത്. സൈഡിൽ നിന്നും പൊക്കിയാലത് മുകളിലേക്ക് അഴിച്ചെടുക്കാം. ഇതിൻ്റെ ബോർഡൊന്ന് അഴിച്ചു നോക്കാം. ബാറ്ററി ഏത് കണ്ടീഷനിലാണെന്നറിയില്ല, ബാറ്ററി ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബോർഡ്. ബാറ്ററി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ബാറ്ററിയുടെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ബാറ്ററിയൊക്കെ പൊട്ടിയ കണ്ടീഷനിൽ വരുന്നത്. അധികം പഴക്കവും തോന്നുന്നില്ല കണ്ടിട്ട്, അധികം നാൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി പോയിട്ടുണ്ടെന്നുള്ള ഇനി ചെക്ക് ചെയ്യാനൊന്നുമില്ല. നമുക്ക് നോക്കാനുള്ളത് ബാറ്ററിയുടെ തന്നെയാണോ എന്നൊന്ന് നോക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ ബാറ്ററിയുടെ വയറിൽ ഒരു 4 വോൾട്ട് കൊടുത്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, ഒരു ബാറ്ററി മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഒരു 4 വോൾട്ട്. ഓക്കെ, 4 വോൾട്ട് കറണ്ട് കൊടുത്തപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട്. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ബാറ്ററി മാറ്റിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റാം. ഇതാണൊരു പുതിയ ബാറ്ററി, 4 വോൾട്ട് 1 ആമ്പിയർ ആണ് ഇതിൻ്റെ പവർ. 1 ആമ്പിയറിൻ്റെ ഒരു ബാറ്ററിയാണ്, 4 വോൾട്ടാണിത്. നമുക്ക് ഈ ബാറ്ററി ഇതിൽ ഘടിപ്പിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ബാറ്ററിയുടെ കോണ്ടാക്റ്റിലൊന്ന് കുറച്ച് ഒരു ചെറിയതായി സോൾഡറിങ് പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് വയറ് പിടിപ്പിക്കാൻ എളുപ്പമായിരിക്കും. ഇത്തരമുള്ളവരെ, ഇതിനു മുമ്പും 2-3 വീഡിയോ എമർജൻസി ലൈറ്റ് റിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ കുറേ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈക്കും കുറച്ചാളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ്, ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തൊക്കെയാണെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുപോലുള്ള ഏകദേശം 34 വീഡിയോകൾ ഇതിലുണ്ട്, ഈ ചാനലിലുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ കാണുക. നിങ്ങളെ വീടുകളിലുള്ള ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് റെഡിയാക്കി എടുക്കാൻ ഒരു ഉതകുന്ന തരത്തിലുള്ള ഒരു വീഡിയോസുകളാണ് ഞാൻ ചെയ്തു വരുന്നത്.
അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഉപയോഗപ്പെടട്ടെ എന്ന് കരുതി. ഇപ്പോൾ നമ്മൾ ബാറ്ററി ഫിറ്റ് ചെയ്തു, ബോർഡും ഫിറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിന് സ്വിച്ച് ഇല്ല, ഇത് തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണിത് കത്തുക. ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇത്രയുള്ള നിസ്സാര പണിയുള്ളൂ, വളരെ എളുപ്പത്തിൽ. അതൊന്ന് അഴിക്കേണ്ട താമസമുള്ളൂ, അഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ കംപ്ലൈൻ്റൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇത് അഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ബാറ്ററി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലായി ഇതിൻ്റെ ബാറ്ററിയാണ് പോയിരിക്കുന്നതെന്ന്. ചെറിയ വില കൊടുത്താലൊന്നും മാർക്കറ്റിലൊക്കെ റേഡിയോ സ്പെയറൊക്കെ വിൽക്കുന്ന കടയിൽ, ഇലക്ട്രോണിക്സ് കടയിലൊക്കെ ഇതിൻ്റെ ബാറ്ററി അവൈലബിളാണ്. ഒരു ബാറ്ററി വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് തന്നെ ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. അതിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അതെങ്ങനെയാണ് മാറ്റുന്നത് എന്നൊക്കെയുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഴിച്ചു കഴിഞ്ഞ് മാറ്റുന്നതിനും അതിൻ്റെ സ്പെയർ മാറ്റാനോ അല്ലെങ്കിൽ ബാറ്ററി മാറ്റാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ് ടോർച്ചിൻ്റെ ഭാഗം. ടോർച്ചും എമർജൻസിയും കൂടി ചേർന്നതാണിത്. ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. പുറത്തേക്ക് പോകുമ്പോൾ ടോർച്ചായിട്ട് ഉപയോഗിക്കാം, വീട്ടിൽ കറണ്ട് പോകുന്ന സമയത്ത് എമർജൻസി ആയിട്ട് ഉപയോഗിക്കാം. എൽ ഇ ഡി ആയതുകൊണ്ട് തന്നെ കുറേ സമയം ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചാർജിങ്ങിലിട്ടാൽ മതി. ഇപ്പോൾ പവർ കുറവാണ് ബാറ്ററിയിൽ. എന്തായാലും നമ്മൾ പുതിയ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ കുറേ സമയം ചാർജിങ്ങിലിട്ടിട്ട് വേണം അത് ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂറേ ഇത് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ചില ആളുകളൊക്കെ ഏത് സമയവും കറണ്ടിൽ കുത്തിവെക്കുമ്പോൾ ബാറ്ററി ഒരുപാട് സമയം ചാർജായാൽ അത് ഹീറ്റായി ബാറ്ററി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രം ചാർജ് ചെയ്യുക. ചാർജും കയറുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് കുറേ സമയം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ ചാർജിങ്ങിലിട്ടാൽ മതിയാവും. എല്ലാ സമയവും നമ്മൾ ചാർജിങ്ങിൽ കുത്തിവെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കറണ്ടും നഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ എമർജൻസിയുടെ ബാറ്ററിയും അതുകൊണ്ട് തന്നെ ചൂടായി പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള മറ്റ് വീഡിയോകളിലൊക്കെ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.